അങ്ങനെ വാശിയേറിയ ട്രിവാൻഡ്രം പ്രീമിയർ ലീഗ് ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ഫൈനൽ പോരാട്ടത്തിൽ ബ്ലൂ വേഴ്സിനെ കീഴടക്കി സുൽത്താൻ ബ്രദേഴ്സ് കപ്പടിച്ചു. അതിൽ നിർണായക പങ്കുവച്ച വ്യക്തിയാണ് ട്രിവാൻഡ്രം എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ജിതിൻ. അദ്ദേഹത്തിൻ്റെ തീപാടുന്ന പന്തുകൾക്ക് മുന്നിൽ പലപ്പോഴും എതിർ ടീം പതറിപ്പോയി. ടൂർണമെൻറ്റിലെ ടീമിൻ്റെ ഇത്രയും മികച്ച നേട്ടത്തിനും അതുപോലെ തന്നെ ഈ വിജയത്തിലും ഇദ്ദേഹത്തിന് വഹിച്ച പങ്ക് വളരെ വലുതാണ്. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ചോദിക്കാം. ചേട്ടാ പറയും, എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് ടൂർണമെൻറ്റിനെ പറ്റിയുള്ള? ടൂർണമെൻറ്റ് ഞാനിത് മൂന്നാമത്തെ സെഷനാണെങ്കിലും ഞാൻ ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ ടൂർണമെൻറ്റാണ് ഇത് കളിക്കുന്നത്. ഇടയ്ക്കൊരു സെക്കൻഡ് ടൂർണമെൻറ്റ് കളിച്ചില്ല, അത് കുറച്ച് ശാരീരിക അസ്വാസ്ഥ്യ പിന്നെ വീട്ടിലെ ഫാമിലി പ്രശ്നങ്ങളെ കൊണ്ട് ഞാൻ കളിച്ചില്ല. പക്ഷേ ഒന്നാമത്തെ ടൂർണമെൻറ്റ് മൂന്നാമത്തെ ടൂർണമെൻറ്റ് വളരെ ഗംഭീരമായിട്ട് തന്നെ കളിക്കാൻ പറ്റി. ഫസ്റ്റ് ടൂർണമെൻറ്റ് നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും ഈ മൂന്നാമത്തെ ടൂർണമെൻറ്റ് വളരെയേറെ മുന്നോട്ട് ടേബിൾ ടോപ്പായിട്ട് തന്നെ നമ്മൾ ലീഗ് മാച്ചുകളെല്ലാം നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്ത് കളിച്ചു. അതിൽ നമ്മളിപ്പോൾ ഫൈനലിലെത്തി. നമ്മൾ ഏറ്റവും ശക്തരായ ഒരു ടീമിനെ തന്നെയാണ് നമ്മൾ തോൽപ്പിച്ചിരിക്കുന്നത്. ശരിക്കും വളരെയധികം സന്തോഷമുണ്ട്. ഈ ടി പി എൽ ഈ കണിയാപുരം സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്താനൊരു ഭാഗ്യമുണ്ടായ ശരിക്കും കോവിഡിൻ്റെ ആ ഒരു പ്രശ്നം കാരണമാണ്, ഇല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ തന്നെ നടത്തുമായിരുന്നു. പക്ഷേ ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ കണിയാപുരത്ത് ഇത്രയും ഒരു ടൂർണമെൻറ്റ് ഇത്രയും ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇവിടുത്തെ നാട്ടുകാരുടെ ആ ഒരു സപ്പോർട്ടിന് വളരെയധികം നന്ദി പറയേണ്ടിയിരിക്കുന്നു. ടീമിൽ ഒരുപാട് ഫേമസ് കളിക്കാരുണ്ട്. ഇപ്പം നമ്മുടെ രോഹിത് ആയാലും അതുപോലെ ആനന്ദ്, വിനീത്, അങ്ങനെ അവരുടെ ഒക്കെ കൂടെ കളിക്കുമ്പോഴുള്ള ഫീലിംഗ് എന്താണ്? ശരിക്കും ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് ടീം എന്ന് തന്നെ നമുക്ക് പറയാം. രോഹിത്തും അനന്തും ഇപ്പോൾ അവർ കളിച്ചില്ലെങ്കിൽ പോലും അവർ ടീമിലുണ്ടെങ്കിൽ അവർ ഒത്തിരി കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള പ്ലെയേഴ്സാണ്. അപ്പം എങ്ങനെ തന്നെ ആയാലും അവർക്ക് ഏതൊരു പ്ലെയറിൻ്റെ പോലും വീക്ക് പോയിൻറ്റ് നമുക്ക് ബോളർ എന്ന നിലയ്ക്ക് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. നമുക്ക് അതുപോലെ ജസ്റ്റ് അതുപോലെ എറിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ആ ഒരു കോൺഫിഡൻറ്റ് ബിൽഡ് ചെയ്യാൻ ആ എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളുടെ കൂടെ കളിക്കുന്നതിൽ വളരെയധികം ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റി. അവരുടെ ശ്രീകൃഷ്ണ എക്സ്പീരിയൻസ് ഒരുപാട് സഹായിച്ചു. ഒത്തിരി. പുള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിയും വേറൊരു ലെവലിലുള്ള ആൾ തന്നെയാണ്. നമ്മൾ കാണാത്ത കാര്യങ്ങൾ പുള്ളി കളിക്കിടയിൽ ഓരോരോ ചെറിയ ലൂപ്പ് ഹോൾസ് പോലും കണ്ടുപിടിച്ച് നമുക്കത് പറഞ്ഞു തരും. അതുപോലെ തന്നെ കളിയുടെ ഗതി നിയന്ത്രിക്കുന്നതിൽ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ വളരെയധികം അയാൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ രണ്ട് മത്സരം കഴിഞ്ഞപ്പോൾ രോഹിത് തന്നെ കുറച്ച് ഔട്ട് ഓഫ് ഫോം ആയിരുന്നു. പക്ഷേ അദ്ദേഹം തനത് ശൈലിയിൽ തന്നെ ഫൈനലിൽ തിരിച്ചെത്തി വിജയിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഇവിടെ എന്താണ് പറയുന്നത്? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. രോഹിത് എന്നൊരു പ്ലെയർ നമ്മുടെ ടീമിലുണ്ടെങ്കിൽ മറ്റുള്ള കളിക്കാർക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ വേറെയാണ്. അവൻ ഏതെങ്കിലും ഒരു കളി നമുക്ക് ആവശ്യമുള്ള ഒരു കളി അടിക്കും എന്നുള്ള ആ ഒരു പ്ലെയേഴ്സിൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് നമ്മുടെ ബലം. അപ്പം എന്തായാലും ഈ കപ്പടിച്ചു. ഇനി ഭാവിയിൽ എന്തൊക്കെ ടൂർണമെൻറ്റാണ് താങ്കൾ ഇപ്പോൾ കേരള പ്രീമിയർ വരാൻ പോവുകയാണ്? അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കേരള പ്രീമിയർ ലീഗിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ഐക്കൺ പ്ലെയർ ഒന്നും ഇല്ലാത്തൊരു വലിയൊരു ടൂർണമെൻറ്റ് തന്നെയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ പ്ലെയേഴ്സിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നടത്തുന്ന ഒരു ടൂർണമെൻറ്റാണത്. അപ്പോൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ടീം വിളിച്ചെടുക്കും എന്നുള്ള പ്രതീക്ഷയാണ്. എന്തായാലും ഈ ടൂർണമെൻറ്റിൽ വളരെ മികച്ച രീതിയിൽ തന്നെ കളി ജയിച്ചു. അപ്പം ഭാവിയിൽ വരുന്ന ടൂർണമെൻറ്റുകൾക്കും ഈ കെ പി എല്ലിൽ ഈ ടി പി എല്ലിലെ പ്രകടനം ആ വരുന്ന ടൂർണമെൻറ്റിലേക്ക് നല്ല രീതിയിലുള്ള ഉത്തേജനമായിട്ട് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.